ഹായ് വെൽക്കം എല്ലാവർക്കും ഷീനെസ്റ്റിൻ്റെ 24-ാമത്തെ യോഗ ബാച്ചിൻ്റെ ഇൻട്രോ സെഷനിലേക്ക് സുസ്വാഗതം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഒരു 10 മിനിറ്റ് ലേറ്റായി, വേറൊന്നും കൊണ്ടല്ല, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആദ്യമേ, അത് കറക്റ്റ് ചെയ്തപ്പോഴത്തേക്കും അടുത്തിടെ താമസമായത്, ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും, നമ്മൾ കൃത്യസമയം തന്നെ പാലിച്ചിട്ടാണ് എല്ലാ സെഷനും ഇതുവരെ നടത്തിയിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു 10 മിനിറ്റ് ലേറ്റാകുന്നത്. ഓക്കെ, വളരെ പ്രതീക്ഷയോടെ ഷീനെസ്റ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെട്ടു, അല്ലെങ്കിൽ എഫ് ബിയിലോ ഇൻസ്റ്റയിലോ ഒക്കെ ആഡ് കണ്ടു, അതിനനുസരിച്ച് ഞാൻ സംസാരിച്ചവരുണ്ട്, ജസ്റ്റ് കോൾ ചെയ്തിട്ട് എടുക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം അയച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയവരെ വന്നിട്ടുണ്ട്. പിന്നെ യോഗ ചെയ്യാനുള്ള ഒരു യോഗമായിട്ടാണ് ആദ്യം ഇതിനെ കാണേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് അറിവുകളാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്, അറിവുകളാണ്, നോളജിന് ഒരു പഞ്ഞവുമില്ല. നിങ്ങൾക്ക് ഏത് കാര്യങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒരുപാട്, ഇൻഫർമേഷൻസ് ഓവർലോഡാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിവുകൾക്കും ഒരു കുറവുമില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. ഇനി അത് അനുഭവമാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലേണിംഗ് ആയിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ പ്രയോജനപ്പെട്ട എന്ത് കാര്യമാണുള്ളത് അത് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് നമ്മളറിയുക, നമ്മളുടെ നമുക്ക് എന്താണ് വേണ്ടതെന്നറിയുക, നമ്മുടെ ലക്ഷ്യങ്ങൾ അറിയുക, നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക, സന്തോഷം നിലനിർത്തുക, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരഞ്ഞെടുപ്പിനൊക്കെ സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു സന്ദേശവുമായിട്ട് അല്ലെങ്കിൽ പിന്നെ യോഗയുടെ യോഗ എന്ന് പറഞ്ഞതുപോലും നമ്മൾക്ക് യോഗമുണ്ടെങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ യോഗയിൽ എത്താൻ പറ്റുന്നത്. കാരണം ഒരുപാട് ആളുകൾ യോഗ ആഗ്രഹിച്ചും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ നിങ്ങളെക്കാൾ ചിലപ്പോൾ ശക്തമായിട്ട് ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് പല പല സാഹചര്യങ്ങളിൽ അവർക്ക് എത്താൻ പറ്റാതെ അല്ലെങ്കിൽ ഇതിലേക്ക് എത്താൻ പറ്റാതെ വന്നു പോയവരുണ്ട്. പിന്നെ പിന്നെ നമ്മൾ പിന്നെ അത് എന്തുകൊണ്ടാണ്, നിയോഗമാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ഒരു സമയത്ത് നടക്കേണ്ടത് മാത്രം നടക്കത്തുള്ളൂ. അതിന് നമ്മൾക്ക് നമ്മൾ വിധി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾക്ക് ഒരു അനുഭവം നമ്മളെ ജീവിതത്തിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതി തരുന്ന ഒരു പാഠമാണ്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഒരു ലെസൺ പഠിപ്പിച്ചിട്ട് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, റിവിഷൻ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ വന്നിട്ടാണ് എക്സാമൊക്കെ വരുന്നത്. പക്ഷേ പ്രകൃതി അങ്ങനെയല്ല, നമുക്ക് ആദ്യം ഒരു അനുഭവം നമുക്ക് തരുവാണ്. അതുകൊണ്ട് നമ്മളുടെ മുൻ കാലത്തെ നമ്മൾ ആ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ അറിവുകളിലൂടെ നമ്മൾ എന്ത് നേടിയെടുത്തു എന്നുള്ള ചെക്കിംഗ് ആണ് ഈ ഒരു ചെക്ക് ചെയ്യുന്നത് മാത്രമാണ് പ്രകൃതി ചെയ്യുന്ന അനുഭവങ്ങൾ. നമ്മളിപ്പോൾ കൊറോണ സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് പഠിച്ചൊരു അനുഭവമായിരുന്നു ഈ കഴിഞ്ഞ 2 വർഷം അല്ലേ. ഇന്ന് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡായിരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ലോക്ക്ഡൗൺ വന്നതും വീടുകളിൽ അടച്ചിരുന്നതും. അങ്ങനെ നമ്മൾ വീട്ടിലുള്ള പരിമിതമായ സൗകര്യങ്ങളിൽ ആ ഒരു സ്പേസിനുള്ളിൽ എല്ലാവരും ഒരേപോലെ അകത്തിരിക്കുകയും അതുകൊണ്ട് അതിൽ നിന്നും അപ്പോഴാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുട്ടികളെയും എല്ലാവരെയും നന്നായിട്ട് അറിയാനും അല്ലെങ്കിൽ ഞങ്ങളുടെ എങ്ങനെ നമ്മൾ വിഭവങ്ങൾ ഏറ്റവും ചെറു പരിമിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെന്നും അയൽവാസികളുടെ വാല്യൂ ഒക്കെ മനസ്സിലായതും, പിന്നെ ഒരു സൂക്ഷ്മ ജീവിക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതും, നമ്മളുടെ അഹങ്കാരവും നമ്മളുടെ പണവും പ്രതാപവും ഒന്നുമല്ല, നമ്മളുടെ ഒരു ശ്വാസം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞതും, ഓക്സിജൻ്റെ ഒക്കെ വിലയിറഞ്ഞതും, അങ്ങനെ ഒത്തിരി പാഠങ്ങൾ ഒരുപോലെ പഠിപ്പിച്ച ഒരു അനുഭവമായിരുന്നു ഈ കഴിഞ്ഞ 2 വർഷം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി മാസ്കൊക്കെ മാറ്റി, വീണ്ടും മാസ്ക് ഇടയ്ക്ക് വരുമെങ്കിൽ ഇനി മാസ്കൊക്കെ മാറ്റും, നമ്മൾ വീണ്ടും വീണ്ടും അടുത്തൊരു അനുഭവത്തിലേക്ക്. അപ്പോൾ ഈ ഒരു പഠിച്ച പാഠങ്ങളെല്ലാം കൂടെ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഇനി യോഗ എന്തിനു വേണ്ടി, യോഗ എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം ഈ ഒരു സമയത്ത് വന്നത്, ഇപ്പോഴാണോ യോഗയ്ക്ക് ഇത്രയും, ഇപ്പോഴാണോ യോഗ ഉണ്ടായത് എന്നൊക്കെ ചിലപ്പം ആർക്കെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ, നമ്മൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമായിരുന്നു യോഗ എന്നുള്ളൊരു ശരീരം, ജീവിതശരീരമാണ്, ലൈഫ് സ്റ്റൈലാണ്. ഒരിക്കലും നമ്മൾ പോസ്റ്റേഴ്സ് അല്ല, നമ്മൾ കിടക്കുന്ന ചെയ്യുന്ന ആസനങ്ങളോ എക്സർസൈസോ ഒന്നുമല്ല യോഗ. യോഗ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലാണ്. ഒരാൾ എങ്ങനെ ജീവിക്കണം, അയാളുടെ ആഹാരവും അയാളുടെ പ്രകൃതവും ആകൃതിയും ഒക്കെ എങ്ങനെ ആയിരിക്കണമെന്ന്, മൊത്തത്തിൽ അയാളുടെ ജനനം മുതൽ മരണം വരെ അയാൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു സംസ്കാരമാണ് യോഗ ചെറിയ എന്ന് പറഞ്ഞാൽ. അതിൽ നമ്മൾ എൻ്റെ ഒരു ഭാഗം മാത്രമാണ് യോഗ പോസ്റ്റേഴ്സ്, നമ്മളിവിടെ ചെയ്യുന്ന യോഗാസനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ആസനങ്ങൾ. 8 പടികളിലൂടെ നമ്മൾ ആ ഒരു സംസ്കാരത്തിലേക്ക് എത്തുന്നത്. യമം, നിയമം, ആസനം, 3-ാമത്തത് പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇങ്ങനെ 8 പടികളിലൂടെ നമ്മൾ എന്തിന് എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജനിച്ചത്, നമുക്ക് പിടികിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെയാണ് യോഗയുടെ മൊത്തത്തിലുള്ളൊരു അവസാനത്തിൽ, എൻ പോയിൻ്റ് എത്തുമ്പോൾ, നമ്മൾ സമാധിയിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മളല്ല അങ്ങനെ എത്തുന്ന ആൾക്കാർ
എത്തുന്നത്, അവരുടെ ആ ജീവിതത്തിൻ്റെ ആ ഒരു പിന്നെ വില വെറുത്ത് അവരുടെ അവരെന്തിനു വേണ്ടി ജനിച്ചു എന്നുള്ളൊക്കെ ഒരു ഫുൾ നോളജിലേക്ക് അവർ എത്തുവാണ് സമാധിയിൽ എത്തുമ്പോഴത്തേക്ക്. നമ്മൾ അത്രയൊന്നും പോകേണ്ട, നമ്മൾ വളരെ തിരക്കുള്ള ആളുകളാണ്, നമുക്ക് സമയം ഒട്ടുമില്ല. ജീവിതത്തിൽ ഒരു ദിവസം ഒരു മണിക്കൂറുകൾ മാറ്റി വയ്ക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസ് അമ്മമാർ വളരെ തിരക്കാണ്. ഇനി എല്ലാവരുടെ തിരക്കുകളും നമ്മുടെ തലയിലാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ നമ്മൾ മൊത്തത്തിൽ ബിസി വുമൺ ആണ്. അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനെ നമ്മളാരാണെന്നോ നമ്മൾ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും ആലോചിക്കാൻ പോലും സമയം കാണത്തില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി നമുക്ക് നമ്മളുടെ ആരോഗ്യം, നമ്മൾക്ക് നമ്മുടെ ആയുസ് നമുക്ക് എല്ലാവർക്കും ഒരു ആയുസ്സുണ്ട്. ഇപ്പോൾ എത്ര വയസ്സെന്ന് നമുക്കറിയത്തില്ല. അതൊരു അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പിന്നെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. ആ ജീവിത അവസാനം വരെ, അവസാനത്തെ ദിവസം വരെ നമ്മൾ എന്തായാലും ജീവിക്കും. നമ്മൾക്ക് ആയുസ്സുള്ളത് നമ്മൾ ജീവിക്കും. ആ ദിവസം വരെ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്കതൊരു ചോയ്സാണ്. ആ ഒരു ചോയ്സിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ലോകത്തിൽ മുഴുവൻ അനുഭവമാക്കുന്നത്. എല്ലാം അതിലേക്കുള്ള അറിവുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ കോവിഡ് വന്ന സമയത്തും അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പുറത്തോട്ട് നമുക്ക് യോഗ സെൻ്ററുകൾ പോകാനോ അല്ലെങ്കിൽ ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പോലും യോഗയ്ക്ക് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്നു വീടുകളിൽ. അപ്പോഴാണ് ശരിക്കും ഷീനെസ്റ്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ പേര് ഷാഹിന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുവാണ്. ആലപ്പുഴ ടൗണിൽ തന്നെയാണ്, ആലപ്പുഴ കളക്ടറേറ്റിൻ്റെ ഒരു അര കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരു വീടിൻ്റെ എൻ്റെ വീടിൻ്റെ തന്നെ മുകളിലത്തെ റൂമിലാണ്. അപ്പം ഈ കൊറോണ വന്നതിന് മുൻപേ നമ്മൾ ഇതുപോലെ ഞാൻ വീടുകളിൽ ഇരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. വീട്ടിൽ എപ്പോഴും സെൻ്ററുകളും തിരക്കും ബഹളത്തിൻ്റെ കൂടുതലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് യോഗ നമ്മുടെ സെൻറ്ററിലെ കുട്ടികൾക്ക് വേണ്ടി വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴത്തേക്കും, കാരണം ഉറങ്ങി മതിയായി കുറച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എഴുന്നേറ്റ് രാവിലെ 4 മണിക്ക് എഴുന്നേക്കുന്ന ശീലം തുടങ്ങി. ആ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയമാണ്, കാരണം ഒരു വീട്ടിലെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂർ 2 മണിക്കൂറിൽ തീർക്കാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ സമയവും ഫ്രീ ആണ്. ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലാണ് അന്ന് ഈ ഗൂഗിൾ മീറ്റോ വാട്സപ്പ് പിന്നെ ഗൂഗിൾ മീറ്റും സൂമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും ഉപയോഗിക്കാത്തൊരു സമയമായിരുന്നു കഴിഞ്ഞ 2020 മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെ. ആ സമയത്ത് വാട്സപ്പ് കോളുകൾ മാത്രമായിരുന്നു അന്ന് അവൈലബിൾ ഉണ്ടായിരുന്നത്, അന്നാണ് എനിക്കറിയാവുന്നത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ വാട്സപ്പ് കോളിലൂടെ യോഗ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലെ സൗണ്ടും അവരുടെ വീട്ടിലെ സൗണ്ടും എല്ലാം കൂടി ചേർന്ന് പറയുന്ന വോയിസിന് വലിയ ക്ലാരിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് സൂം എന്നുള്ള ഓപ്ഷൻ കണ്ടത്. അങ്ങനെ സൂം പഠിക്കാൻ വേണ്ടി വേറെ കോഴ്സിന് ചേർന്നിട്ടൊക്കെയാണ് സൂമൊക്കെ പഠിച്ച് അതിൽ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ പഠിച്ചു. അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ 24th batch. അപ്പോൾ ആ ഓൺലൈൻ സമയത്ത് വീടിനകത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന അതിൽ ഏറ്റവും ബെസ്റ്റ് യോഗയായിരുന്നു ആ സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 24th batch നമ്മൾ എല്ലാവരും പുറത്തിറങ്ങി പോലും ഷീനെസ്റ്റ് ഞാൻ ഇപ്പോഴും ഓൺലൈൻ തന്നെയാണ് തുടരാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ഗുണങ്ങളാണ് നിങ്ങൾക്കിപ്പം. നിങ്ങളിപ്പോൾ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇന്ന് ഞായറാഴ്ചയാണ്, വളരെ തിരക്കുള്ള ദിവസമായിരിക്കും. എങ്കിൽ പോലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്നെ കേൾക്കാനോ കാണാനോ എങ്കിലും സാധിക്കുന്നുണ്ട്. അതിനർത്ഥം നമുക്ക് സ്മാർട്ടായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് സ്മാർട്ടായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, യോഗ പഠിക്കാനൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഉള്ള സംശയം എന്ന് പറഞ്ഞാൽ യോഗ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള സംശയമാണ്. അത് നമ്മൾ ഈ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡെമോ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. നമ്മളുടെ 23 batch കുട്ടികളുടെ അനുഭവത്തിലൂടെ നമുക്കത് അതിൻ്റെ റിവ്യൂസിലൂടെയും അവരുടെ പേഴ്സണൽ പിന്നെ ചാറ്റിങ്ങിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് പ്രയോജനം അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഞാൻ 8 വർഷം സെൻറ്റർ നടത്തിയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സെൻറ്റർ നടത്തുന്നതിൻ്റെ ആ ഒരു പ്രയോജനങ്ങളും ഈ ഓൺലൈൻ വന്നതിൻ്റെ പ്രയോജനം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പം സെൻറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്കാണ്, നിങ്ങളിപ്പോൾ നിങ്ങൾ വീടിനടുത്ത് സെൻറ്റർ ഉണ്ട്, നിങ്ങൾ പോകുവാണെങ്കിൽ നിങ്ങൾക്കിപ്പം രാവിലെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്, നമുക്ക് 3 ടൈമിങ്ങാണുള്ളത്. 5:20 ഫസ്റ്റ് ബാച്ച് തുടങ്ങുന്നത്, സെക്കൻഡ് ബാച്ച് 9:00, 7:30 മൂന്നാമത്തെ ബാച്ച്. ഈ 5:20 ബാച്ച് നിങ്ങൾക്ക് പോകാൻ, കാരണം നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണ്, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ജോലിക്ക് പോകണം, 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 5:20 ക്ലാസ്സാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പോലെ 5:30 ക്ലാസ്സാണ്. നിങ്ങൾ എത്ര മണിക്ക് നിങ്ങൾ ഉണരണം എത്ര മണിക്ക് ഉണരണം, നിങ്ങൾ എത്ര മണിക്ക് റെഡിയാകണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സെൻറ്ററിലേക്ക് പോകാനായിട്ടുള്ള ട്രാവലിംഗ് ടൈം, ഡ്രസ്സ് മാറുക, അവിടെ എത്തുക, ചെയ്യുക. ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് വെപ്രാളമായിരിക്കും, കാരണം നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള ജോലിയും ചെയ്തിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ പക്ഷേ ഓൺലൈനിൽ ഏറ്റവും വലിയ സമയലാഭമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം 5:20 ക്ലാസ് നിങ്ങൾക്ക് ഒരു 5:10 എഴുന്നേറ്റാലും മതി, ഒന്ന് ഫ്രഷ് ആകുക, ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുക, ചെറുതായിട്ട് നട്ട്സോ എന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് മാറ്റിലേക്ക് വരാം, ഫോൺ എടുത്ത് വയ്ക്കാം, തുടങ്ങാം. ഒരു 5 മിനിറ്റിൻ്റെ തയ്യാറെടുപ്പ് മതി,
ടൈം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റാത്തതും സമയത്തിനാണ്. അപ്പോൾ സമയം മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ക്ലാസ്സാണ്. പിന്നെ രണ്ടാമത്തെ ക്ലാസ്, രണ്ടാമത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 10 പേര് സെൻറ്ററിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നേരെ നമ്മളിങ്ങനെ ക്ലാസ് ചെയ്യുന്ന ഇപ്പോൾ ഒരാളൊറ്റയ്ക്കല്ല, അടുത്ത് മാറ്റിങ്ങനെ ഇട്ടിട്ടായിരിക്കും. നമ്മൾ കൈ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും തൊടാൻ പറ്റുന്ന അകലത്തിലേക്ക് അടുത്ത് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത് ഇടതും വശത്തും വലതുവശത്തൊക്കെ നമ്മുടെ ആളുകൾ കാണും. അപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്ക് നല്ല ബോഡി ഫ്ലെക്സിബിളാണ്, നന്നായിട്ട് അവർക്ക് കുനിയാനും നീവരാനും ബാക്കിലേക്ക് ബെൻഡിയാനൊക്കെ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിചാരം എന്തായിരുന്നു, നമ്മുടെ തോട്ട് എന്തായിരുന്നു, നമ്മുടെ ഇമോഷൻസൊക്കെ എന്നെ കൊണ്ട് നടക്കത്തില്ല, അങ്ങനെ ഒരു മാസം എങ്ങനെയെങ്കിലും ഫീസ് കൊടുത്തില്ലെന്ന് വിചാരിച്ച് പോകും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് നമ്മളത് മുടക്കുവാണ്, കുറച്ച് കുറച്ച് നമ്മളതിൽ നിന്ന് വിട്ടുപോവാണ്. കാരണം നമുക്കൊരു കോംപ്ലക്സ്, നമുക്കൊരു ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങും, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യും. ആ കമ്പാരിസൺ വരുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് ഇടിഞ്ഞു പോകും, പിന്നെ നമ്മൾ പോകുന്നില്ല. ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം, നിങ്ങൾ ആരെയും കാണുന്നില്ല, ഞങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് തന്നെ വളരെ സ്ലോയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൈ ഉയർത്താൻ പറയുന്നത് കൈ ഇങ്ങനെ പതുക്കെ പൊക്കുന്നു, ഇങ്ങനെ പൊക്കി പൊക്കി വരുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും പൊക്കാൻ പറ്റുന്ന അവസ്ഥയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് വളരെ സ്ലോയിലാണ് നിങ്ങൾ പൊക്കുന്നത്, നിങ്ങൾ പതുക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ശ്വാസം എടുക്കുന്നു, പതിയെ പൊക്കുന്നു 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 പറയുന്നത് നിങ്ങൾ ഇവിടെ വരെ എത്തുന്നു. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്നവർക്ക് വീണ്ടും ഉയർത്താം 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 ഇങ്ങനെ നേരെ കൊണ്ടുവരാമെന്ന് പറയുമ്പോഴത്തേക്കും പറ്റുന്നവർക്ക് സാധിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നു എന്നുള്ള മെസ്സേജ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഉയർത്തിയത് അതാണ് നിങ്ങളുടെ പോസ്റ്റർ, നിങ്ങളുടെ യോഗ പോസ്റ്റർ തന്നെ അത്രേ ഉള്ളൂ. കാരണം നമ്മൾ നമ്മളുടെ ശരീരത്തിനോട് തന്നെയാണ് എപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് യോഗയിൽ. അപ്പോൾ യോഗയുടെ ആ ഒരു, അപ്പോൾ അതിനകത്ത് നമുക്ക് കമ്പാരിസൺ വരുന്നില്ല, നമ്മുടെ ശരീരത്തിന് അറിയുന്നു. പിന്നെ ഉള്ളത് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ വേറൊരു തോട്ടും നമുക്ക് വരുന്നില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് തോട്ട്സാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലങ്ങളുടെ പുറകെ ഇങ്ങനെ മനസ്സ് എപ്പോഴും വ്യാപരിക്കുക, ചെയ്ത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ടെൻഷൻ ഡിപ്രഷൻ അങ്ങനെ അതിൽ നിന്ന് വേദന, നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന, അങ്ങനെ കൈവേദന, ജോയിൻസ് പെയിൻ, മൊത്തത്തിൽ അസ്വസ്ഥതകളാണ്. ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളാണ് നമ്മളിങ്ങനെ കൊണ്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നത്. യോഗ ചെയ്യുന്ന ഒരു മണിക്കൂർ നിങ്ങൾ എന്തായാലും ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നില്ല. കാരണം നമ്മൾ എല്ലാം ശ്വാസമെടുത്തും വിട്ടുമാണ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ തന്നെ ശ്വാസത്തിൽ നമ്മൾ ഒരാൾ എപ്പോൾ ശ്രദ്ധിക്കുന്നുവോ അപ്പോൾ നമ്മളുടെ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുവാണ്. അങ്ങനെ കുറഞ്ഞു വന്നിട്ട് നമ്മൾ ഈ ഒരു മണിക്കൂർ നമുക്ക് ഒരു ചിന്തകളും വരുന്നില്ല, നമ്മളും നമ്മളുടെ ശരീരവും നമ്മളുടെ ശ്വാസവും ഒക്കെ മാത്രമായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ വളരെ ശാന്തമായിരിക്കും, നമ്മുടെ ഇമോഷൻസൊക്കെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മൾ ഹാപ്പിനെസ് എന്താണെന്ന് അറിയുന്നു, നമ്മുടെ ഉള്ളിലേക്കൊക്കെ നോക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ണടച്ചിരിക്കാനൊക്കെ ചിലപ്പോൾ പറയുമ്പോൾ ഇനി ഉറക്കമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ്. കാരണം അത്രമാത്രം ടെൻഷൻ കുത്തി നിറച്ചിട്ട് നമുക്ക് ഒരു എത്തുപിടിയും കിട്ടാത്ത കുറേ ചോദ്യങ്ങളുമായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും നടക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലൊരു 100 രൂപയുണ്ട്, നമ്മൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ചെന്നു, നമുക്ക് അത്യാവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്, 1000 രൂപയുടെ അതിൻ്റെ വിലയെന്ന് വിചാരിക്കുക. അങ്ങനെ ഈ കടയുടെ ഫ്രണ്ടിൽ എന്നും 100 രൂപയായിട്ട് പോകുന്നു, അവിടെ പോയി കുറച്ച് നേരം നോക്കി നിൽക്കുന്നു. അപ്പോൾ അത് കടക്കാരൻ ചോദിക്കുന്നു, സാധനം എടുത്ത് വെച്ച് നോക്കുന്നു, തിരിച്ചു വെച്ച് നോക്കുന്നു. നമ്മൾ എത്ര കണക്കിട്ട് നമുക്ക് 100 രൂപയുടെ നമുക്ക് പൈസ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക, ഇതൊരു ഇമാജിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ 1000 രൂപയുടെ സാധനം കണ്ടിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുവാണ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട്, പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ 100 രൂപയുടെ സാധനം 100 രൂപയും കൊണ്ട് എപ്പോഴും കടയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. ഈ കട കാണുമ്പോഴും അല്ലെങ്കിൽ കടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ ഈ വസ്തുവിൻ്റെ ചിത്രം കാണുമ്പോഴൊക്കെ നമുക്ക് ഒരു ടെൻഷനാണ്. കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലോ. പക്ഷേ നമ്മൾ അതിൻ്റെ റൂട്ട് കോസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ആ ഒരു കാരണത്തിലേക്ക് നമ്മൾ നോക്കുന്നില്ല. എനിക്ക് എൻ്റെ കയ്യിൽ എന്തുണ്ട്, എൻ്റെ കയ്യിൽ 100 രൂപയുള്ളൂ, അപ്പം ആ 100 രൂപ കൊണ്ട് എന്തെനിക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഈ 1000 ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആലോചിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ തലവെക്കുമ്പോഴത്തേക്കും നമ്മളെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മളുടെ കഴിവിനനുസരിച്ച് കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ. ഇനി നാളെ മഴ പെയ്യുമോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് വരുന്നുണ്ട്, അത് വീട്ടിൽ പെയ്യുമോ അല്ലെങ്കിൽ കൊറോണ എനിക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ട്രോളില്ലാത്ത കുറേ കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഇനിയും സംഭവിക്കും. അപ്പോൾ അതിനെല്ലാം നമ്മൾ എപ്പോഴും അതങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു എത്തുമ്പിടിയും കിട്ടത്തില്ല, അത് നമ്മുടെ ടെൻഷൻ വലിയൊരു കാരണമാണ്. അപ്പം യോഗയൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു ലെവൽ കുറഞ്ഞു വരും. കാരണം ഓ ഇതൊന്നും അല്ല, കാരണം എനിക്ക് തന്നെ കുറേ എന്നെ തന്നെ ശ്രദ്ധിക്കാനുണ്ട്, കുറേ ശ്രദ്ധിക്കാനുണ്ട്, എൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് കുനിയാൻ പറ്റാതെ ഞാൻ കുനിയാൻ ശ്രമിക്കുമോ, അതോ ഇനി കാറ്റ് വരുമോ എന്നൊക്കെ ആലോചിക്കുവാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പതിയെ പതിയെ നമ്മൾ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു 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 വരും, കുറച്ചു കൊണ്ടുവരുവാണ് പതിയെ നമ്മൾ വളരെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും തിരിച്ചു വരുവാണ്. ഇനി യോഗ, നമ്മൾ യോഗ എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഫാസ്റ്റ് ലൈഫിന് നമ്മളിപ്പോൾ വളരെ തിരക്കുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ യോഗ നിങ്ങൾ കണ്ടു കാണും, യോഗ എന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് ചിന്മുദ്രയിൽ ഇങ്ങനെ ഇരുന്ന് ചിന്മുദ്ര കൈ വെച്ച് സുഖാസനത്തിൽ അല്ലെങ്കിൽ പത്മാസനത്തിലൊക്കെ ഇരുന്നിട്ട് കണ്ണടച്ചിരിക്കുന്ന ഒരു പോസ്റ്ററായി നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ വരുന്നത്, അങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് യോഗ.
നമ്മളപ്പം ഇവിടെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഷീനസിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനെ നമ്മളിപ്പം പല പല നേരത്തെ പറഞ്ഞ പോലെ പല പല ടെൻഷൻ കൊണ്ടുനടന്ന് നമ്മളിപ്പോൾ ഒരു 20 വയസ്സിൽ തെങ്ങക്കേറിയും മാവേക്കേറിയും മാങ്ങയൊക്കെ പറിച്ചിരുന്നവരും തേങ്ങയൊക്കെ പറിച്ചിരുന്നവരൊക്കെ ആണെങ്കിൽ പോലും ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കസേരയിൽ നിന്ന് താവോട്ടിരിക്കാൻ പറ്റുന്നില്ല, നിൽക്കണമെങ്കിൽ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പിന്നെ മേളോട്ട് കയറുന്നില്ല എന്നൊക്കെ ഉള്ള അവസ്ഥയിലോട്ട് വരണമെങ്കിൽ ആ ഒരു 20 വയസ്സിൽ വളരെ എല്ലാം ഭയങ്കര ആക്റ്റീവായിരുന്നു, നിങ്ങൾ കല്യാണത്തിന് നിങ്ങൾ വളരെ ഫ്രീ ആയിരുന്നു, അല്ലെങ്കിൽ വളരെ സന്തോഷത്തിലായിരുന്നു. അത് കഴിഞ്ഞ് 30 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല ആക്സിഡൻറ്റൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല, പക്ഷെ നിങ്ങളുടെ ശരീരം അങ്ങനെ ആയതിൻ്റെ പുറകിൽ നമ്മളുടെ ഇമോഷൻസാണ്, നമ്മളുടെ ശരീരത്തിൻ്റെ ലൈഫ് സ്റ്റൈലാണ്, നമ്മളുടെ ചിന്തകളാണ്, നമ്മളുടെ സ്വഭാവങ്ങളാണ്, എല്ലാം നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ ആവാഹിച്ചെടുത്തിട്ട് ബോഡി അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിരിക്കുവാണ്. ഈ ശരീരത്തിനെ പിടിച്ചിട്ടാണ് നമ്മൾ യോഗയിലോട്ട് കൊണ്ടുവരിക. അപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ കൈ കാലെടുത്ത് ഇങ്ങനെ വെച്ചു ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്താണ് വൃക്ഷാസനത്തിൽ ട്രീ പോസിൽ നിൽക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ 10 മിനിറ്റ് നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതാണോ യോഗ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ മാറ്റൊക്കെ ചുരുട്ടി നിങ്ങൾ പോകും. അതേസമയം നിങ്ങൾ നേരത്തെ 20 വയസ്സിൽ നിങ്ങൾ വളരെ ഈ ഒരു 10 മിനിറ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 1 മണിക്കൂർ നിൽക്കാൻ പറ്റും നിങ്ങളായിരുന്നു 20 വയസ്സിൽ. പക്ഷേ ഇപ്പോൾ 50 വയസ്സ് നിങ്ങൾക്ക് കാല് മുട്ട് 2 കാൽ മുട്ട് വേദന, മുട്ട് അനക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല പല അസ്വസ്ഥതകളാണ്. അപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കളിയാക്കുമെന്ന് വിചാരിക്കും. പക്ഷേ ആ 30 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങളെല്ലാം പതിയെ നമ്മൾ ഒരു മാസം നമ്മൾ ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ അനൗൺസ് ചെയ്യുന്നത് ബേസിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒന്ന് പഴയ നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ല ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറ്റവും ബെറ്റർ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഫ്ലെക്സിബിലിറ്റി നമ്മുടെ മസിൽസ്, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സിസ്റ്റങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ എല്ലുകളാണ്. ആദ്യം ഫ്രെയിം വർക്കാണ് എല്ലുകൾ, അതിൻ്റെ പുറത്ത് മസിൽസ്, ദെൻ വിൻ നെർവ്സ്, ദെൻ പിന്നെ ഹാർട്ട്, കാർഡിയാക് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ എൻഡോക്രൈൻ നമ്മുടെ എല്ലാ പിന്നെ എൻസൈംസ് പുറപ്പെടുവിക്കുന്ന കാർഡിയാക് സിസ്റ്റം, പിന്നെ ഫുഡ് കഴിക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം, ദെൻ പിന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, അങ്ങനെ നമ്മുടെ എല്ലാ സിസ്റ്റംസും എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. അതെല്ലാം പലതും പല വഴിക്ക് പോയിരിക്കുവാണ്. ഇതിനെല്ലാം പതുക്കെ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ പതുക്കെ ചെയ്ത മൂവ്മെൻറ്റ്സിലൂടെ പതുക്കെ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മൾ സ്ട്രെച്ചിങ്, നമ്മുടെ ആദ്യം ജോയിൻസ് എല്ലാം നമ്മുടെ 2 എല്ലുകൾ കണക്ട് ചെയ്യുന്ന ജോയിൻസ് ആണ്. ആ ജോയിൻസിന് മാക്സിമം ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക, ആ റേഞ്ച്, ആ മോഷൻ നമുക്ക് എത്രമാത്രം അനക്കാമെന്ന് പറയുന്നത് റേഞ്ച് മാക്സിമം ആക്കിയെടുക്കുക. അത് തൊട്ട് തുടങ്ങുവാണ്, ജസ്റ്റ് ലൂസനിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ബോഡി നന്നായിട്ട് ഫ്ലെക്സിബിളാക്കുന്നു, ശരീരത്തിനൊക്കെ കൈയൊക്കെ പൊക്കുന്നു, ഏറ്റവും മാക്സിമം റേഞ്ചിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ശരീരത്തിന് മൊത്തത്തിൽ ചരിക്കാൻ പറ്റുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ശരീരത്തിനെ, നട്ടലിനാണെങ്കിൽ 5 രീതിയിലുള്ള ചലനങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഇപ്പം 50 വയസ്സ് 60 വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വടി പോലെ ഇങ്ങനെ നടക്കുന്നു, ഇരിക്കുന്നു, നേരെ താഴോട്ട് ഇരിക്കുന്നു, അത്ര മാത്രമാണ്. നമ്മൾ കുനിഞ്ഞൊരു സാധനം ചെയ്യുന്നില്ല, കാരണം ഡോക്ടർ വന്നിരിക്കുന്ന ബാക്കിൽ ഡിസ്ക് ബൾജിങ് ആണ് അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സിലാണ് കൊണ്ട് കുനിയാൻ പാടില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ വടി പോലെ നിൽക്കുവാണ്, ആ ഒരു മനുഷ്യന്മാരെ, ആ ഒരു നമ്മളെ നമ്മൾ മാറ്റിയെടുക്കുവാണ്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ഒന്നും ഒരു ഭാഗത്തിൽ തേങ്ങൊന്നും തീരുന്നില്ല. അങ്ങനെ തേങ്ങ് തീരാനായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം തീരേണ്ടത് നമ്മുടെ പല്ലുകളായിരുന്നു. നമ്മൾ എന്തുമാത്രം സംസാരിക്കുന്നു അല്ല ആഹാരം കഴിക്കുന്നു, പല്ലുകളായിരുന്നു തേഞ്ഞ് തീരേണ്ടത്. ഒരു സാധനങ്ങളും തേഞ്ഞ് തീരുന്നില്ല, കാരണം നമ്മുടെ എല്ലാ സെക്കൻഡുകളിലും നമ്മുടെ സെല്ലുകളൊക്കെ പുതിയ പുതിയ സെല്ലുകളായിട്ട് പുതിയ പുതിയ നമ്മളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഉള്ള അവസ്ഥയെ വെച്ച് നമ്മൾ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം. നമ്മുടെ ഓരോ സെല്ലുകളും മരിക്കുന്നതിന് മുൻപേ, ഒരു ഡെഡാകുന്നതിന് മുൻപേ ഒരു മെസ്സേജ് കൊടുത്തിട്ടാണ് പുതിയ സെല്ലുകൾക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ രോഗിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവൾ രോഗിയാണ്, അതുകൊണ്ട് അടുത്ത സെല്ലുകൾ വരുമ്പോൾ രോഗമായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ രോഗിയായിട്ട് മാറുന്നു. പക്ഷേ നിങ്ങൾ യോഗയൊക്കെ പഠിച്ച് ഒരു 21 ദിവസമൊക്കെ പഠിച്ചു കഴിയുകയാണെങ്കിൽ 22-ാമത്തെ ദിവസം ആ സെല്ല് ഡെഡാകുമ്പോഴത്തേക്ക് നിങ്ങൾ മെസ്സേജ് പോകുന്നത് ആ യോഗ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ലൈവാണ്, കുറച്ച് എനർജി ഫുള്ളാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുതിയ ഓർഗൻസിൻ്റെ എല്ലാ ഷീറ്റുകൾ വരുമ്പോഴത്തേക്കും നമ്മളെ കൂടുതൽ കൂടുതൽ എനർജി ഫുള്ളാകുവാണ്. അങ്ങനെ 90 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പുതിയ നമ്മളായിട്ട് മാറും. മൊത്തത്തിൽ ടോട്ടൽ നമ്മളെല്ലാം പുതിയ ഓർഗൻസൊക്കെ ആയിട്ട് എല്ലാ സെല്ലുകളും റിഫ്രഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളൊരു പുതിയ മനുഷ്യരായിട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പുതിയ മെസ്സേജിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് വളരെ ഹാപ്പിയായിട്ട് ഈസിയായിട്ട് നമുക്ക് യോഗയാണെങ്കിലും എന്താണെങ്കിലും ഏത് സ്കില്ലുകളാണെങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. യോഗയും ഒരു സ്കില്ലാണ്, ചെയ്യുന്നതോറും നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആകാൻ പറ്റുന്നൊരു സ്കില്ലാണ്. ഇനി യോഗയുടെ ഓവറോൾ ഗുണങ്ങളും കൂടെ പറഞ്ഞിട്ട് നമ്മൾ സെഷൻ അവസാനിപ്പിച്ച് നമ്മൾ ഡെമോയിലേക്ക് വരുവാണ്. യോഗ ചെയ്യുന്നതുകൊണ്ട് എന്ത് ഗുണങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് യോഗ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ, നമ്മൾ യോഗയുടെ തിയറിയൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് യോഗ കൊണ്ട് നമുക്ക് സ്പിരിച്വൽ റിലീഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആത്മാവിന് അല്ലെങ്കിൽ മനസ്സിന് ഒക്കെ ഓവറോൾ ഭയങ്കര വെൽനെസ്സാണ് നമ്മളുടെ. അതെല്ലാം തീർച്ചയായിട്ടും അതിൻ്റെ
ഗുണങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മനസ്സിനെ, നമ്മുടെ ശരീരത്തിൽ എത്ര നമ്മൾ ജിമ്മിൽ പോകുന്നു, എറോബിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ നീന്താൻ പോകുന്നു, നടക്കാൻ പോകുന്നു, ഡെയിലി ഒരു വർഷമൊക്കെ നടന്നിട്ടും ഒരു കിലോ പോലും കുറയാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് യോഗയിലോട്ട് വന്നിട്ട് കാൽമുട്ട് വേദന അല്ലെങ്കിൽ കാലിൻ്റെ വേദന ഒക്കെ ആയിട്ട് വരും. കാരണം അവർ നടക്കുമ്പോഴൊക്കെ ചിന്തിക്കുന്നത് വീട്ടിലുള്ള കാര്യങ്ങളും നാട്ടിലുള്ള കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നടക്കാൻ പോകുമ്പോൾ കംപ്ലീറ്റ് ചിന്ത, തിരിച്ചു വരുമ്പോൾ അവരുടെ മനസ്സ് മാറുന്നേ ഇല്ല. നമ്മൾ പക്ഷേ ഇവിടെ യോഗ ചെയ്ത് നമ്മൾ യോഗ ബ്രീത്തിങ്ങിലൊക്കെ ഫോക്കസ് ചെയ്തുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ വെച്ച് ലൈഫിൽ ഓരോ സ്കില്ലുകളുണ്ട്. നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ പോയി കോളേജിൽ പോയിട്ട് പഠിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അതിൻ്റെ എല്ലാ റേഞ്ചിലുള്ള സബ്ജക്ട്സും പഠിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് ജീവിതത്തിൽ അതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. സയൻസിൻ്റെയും കോഴ്സിൻ്റെയും കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ടോ നമുക്കൊന്നും ലൈഫിൽ മെച്ചപ്പെടുത്താൻ പറ്റത്തില്ല. ലൈഫിൽ നമ്മൾക്ക് കൂടുതൽ മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈഫ് സ്കിൽസ് ഉണ്ട്, ലൈഫിൽ എന്തൊക്കെ ജീവിത നിപുണതകളുണ്ട് അത് പഠിച്ച് അത് മനസ്സിലാക്കിയിരുന്ന നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സിനെയും മാനേജ് ചെയ്യാൻ പറ്റും. അതും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മൈൻഡ് മാസ്റ്ററിയും കൂടെ നമ്മൾ ഇതിനിടയ്ക്ക് അഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മളുടെ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ആർക്കെങ്കിലും നിങ്ങളെ മാറ്റാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമാണ്. എനിക്ക് മാത്രം എന്നെ മാറ്റാൻ പറ്റുള്ളൂ. ഇനിയല്ല, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെല്ലാം സംബന്ധിച്ച് യോഗ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് സമയമില്ല കുട്ടികൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ അവരുടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും തീർന്നു കഴിയുമ്പോൾ നമ്മുടെ സമയം അതിനോടൊപ്പം തീരുവാണ്. കാരണം ഒരാൾക്കും സമയത്തെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, എത്ര വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു മണിക്കൂർ നിങ്ങൾക്ക് കേൾക്കാം കേൾക്കാതിരിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതെല്ലാം ഒരുപാട് ചോയ്സ് ഉണ്ട്. മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രോഗ്രാംഡ് ജീവികളല്ല. ബാക്കിയുള്ള എല്ലാ ജീവികളും പ്രോഗ്രാംഡാണ് ഓൾറെഡി. അവർക്കറിയാം എത്ര ഫുഡ് കഴിക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേക്കണം, അവർക്ക് എല്ലാം പ്രീ പ്ലാൻഡാണ്. നമ്മൾക്കാണെങ്കിൽ ഒരു പ്ലാനും ഇല്ല. ആഹാരമൊക്കെ ആണെങ്കിൽ എപ്പോഴും കഴിക്കാം, പിന്നെ വിശ്രമിക്കേണ്ട അവസ്ഥയിൽ രാത്രി ഫുൾ ഉറക്കം നിന്നിട്ട് രാവിലെ കിടന്നുറങ്ങാം. അങ്ങനെ ഒന്നിനും ഒരു ഓർഡറില്ലാത്ത ജീവിയാണ് ഏകവർഗം മനുഷ്യർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ഡിപ്രഷനും മരുന്നുകളുടെ പുറകെയും, അല്ലെങ്കിൽ നമ്മൾ എത്ര സ്ട്രോങ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്ക് പോലും പെട്ടെന്ന് ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ലൈഫിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, സ്റ്റക്കായിട്ട് നിന്നിട്ട് അവിടെ നിന്ന് ജീവിതത്തിൽ ഒളിച്ചോളി പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇത്ര സ്ട്രോങ് ആയിരുന്നല്ലോ, എന്തുകൊണ്ട് അവരങ്ങനെ പോയി അങ്ങനെ ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ. അതിൻ്റെ ഒക്കെ ഉത്തരം എന്ന് പറഞ്ഞാൽ അവരവരുടെ മനസ്സിൻ്റെ മേൽ അവർക്കൊരു നിയന്ത്രണവും ഇല്ല. അവർ വെറുതെ പുറംമോടി മാത്രമേ ഉള്ളൂ. ഒരാളോടും ഒന്നും ഷെയർ ചെയ്യാതെ, ഒരാളോടും ഒന്നും ചോദിക്കാതെ, നമ്മൾ ചോദിക്കാതെയും പറയാതെയും ഷെയർ ചെയ്യാതെയും ഒക്കെ അങ്ങനെ പോയി 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 വരുമ്പോൾ നമുക്ക് തന്നെ ലോഡ് താങ്ങാൻ പറ്റാതെ വരും. നമ്മൾ വീടിൻ്റെയൊക്കെ നമ്മൾ ഓവർലോഡ് വരുമ്പോഴത്തേക്കും ഫ്യൂസ് അടിച്ച് പോകുന്ന ഡ്രിപ്പായി പോകുന്ന പോലെ തന്നെ നമ്മളും ശരീരവും മനസ്സ് പെട്ടെന്ന് സ്റ്റക്കായി പോകും. പിന്നെ നമ്മൾ വഴിതെറ്റി എവിടെയെങ്കിലും നിന്ന് പോകുന്ന പോലെയാണ്. നമുക്ക് ആരെങ്കിലും വഴികാട്ടി തന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന അവസ്ഥ വരെ എത്തും. അപ്പോഴാണ് നമ്മളൊരാളെ കൗൺസിലിങ്ങിനോ ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ സഹായം കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് നമ്മളെ മാത്രമേ നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ, നമുക്ക് മാത്രം നമ്മളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ, ചിന്തകളെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് പറയാം നിങ്ങൾ അങ്ങനെ മാറും ഇങ്ങനെ മാറും, മോട്ടിവേഷനൊക്കെ ചിലപ്പോൾ സ്റ്റോറീസൊക്കെ ചിലരുടെ ക്ലാസ്സൊക്കെ നമ്മൾ വിചാരിക്കും ഇന്ന് തന്നെ ഞാൻ മാറുവാണ്. പ്രത്യേകിച്ചും ഈ ന്യൂ ഇയറൊക്കെ ജാനുവരി ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു പുതിയ ഡയറിയൊക്കെ വാങ്ങിച്ച് നാളെ അടുത്ത മാസം മുതൽ ഞാൻ അടിപൊളിയാകും, എല്ലാം വളരെ സിസ്റ്റമാറ്റിക് എടുത്ത് ഗോളെല്ലാം അച്ചീവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് ഡയറി ജേണലൊക്കെ എഴുതി തുടങ്ങും. അത് എത്ര ദിവസം പോകും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ എവിടെ അവസാനിക്കുന്നു അവിടെ തീരുവാണ് എല്ലാ കഥകൾ. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ സെൽഫായിട്ട് മോട്ടിവേഷൻ ചെയ്യാൻ നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് പോകത്ത് വരുന്നില്ല. എത്ര പ്രതിസന്ധി കൊറോണ ഇനി ഇതിനപ്പുറം എന്ത് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ലൈഫിൽ നമ്മൾ പകച്ചു പോകത്തില്ല. നമ്മൾ അതിനെല്ലാം അതിജീവിക്കുന്നുള്ളൊരു ഉള്ളിൽ നിന്നും, നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് വരേണ്ടത്. അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. നമ്മൾ സന്തോഷമാണ്, നമ്മൾ പിന്നെ പറയുന്നത് സന്തോഷമില്ല, എനിക്ക് സുഖമില്ല, സന്തോഷമില്ല, എങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു നെഗറ്റീവാണ്. എപ്പോഴും നമ്മൾ ഈ സങ്കടം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞാൽ അവരവരുടെ വില അവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഏറ്റവും ഗിഫ്റ്റഡ് ആണ്. മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗിഫ്റ്റഡ് ആണ്. അതിൻ്റെ വില അറിയണമെന്നെങ്കിൽ നമ്മൾ ശ്വാസം കിട്ടാതെയൊക്കെ ഇരിക്കുക. നമ്മളിപ്പം കൊറോണ സമയത്തൊക്കെ നിങ്ങൾ കണ്ടു കാണും ഏറ്റവും കൂടുതൽ വാല്യൂ എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത് ആ ഓക്സിജൻ സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ ഓക്സിജൻ്റെ ആ വിലയാണ്. എത്ര സ്വത്തുണ്ടെങ്കിലും അവസാനം ആരെ കൊണ്ട് കൊടുക്കുന്ന, ദയവായിട്ട് കൊണ്ട് കൊടുക്കുന്ന ഓക്സിജനോളം വില വേറൊന്നിനുമില്ല എന്ന് പറഞ്ഞ പോലെ പ്രാണൻ്റെ ആ ഒരു വില മനസ്സിലാകുന്ന ഏറ്റവും നമ്മുടെ അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ ചെയ്തു തീർക്കാത്ത കുറേ കാര്യങ്ങളും സങ്കടം പിന്നെ പറഞ്ഞു തീരാത്ത ദേഷ്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ അവസാന നിമിഷങ്ങളും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയൊന്നും പോകണം, നമുക്കെല്ലാം ഒരേ
നമുക്ക് ആ ഒരു അറിവ് വരുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത് പോകണം, ക്ഷമിക്കാവുന്നവരിടത്തൊക്കെ പരമാവധി ക്ഷമിച്ചു പോകുന്നു. നമ്മൾ അൺകണ്ടീഷണലായിട്ട് നമ്മൾ ഇടപെടേണ്ട സ്ഥലങ്ങളൊക്കെ സ്നേഹം കൊടുത്തും അല്ലാതെയൊക്കെ നമ്മൾ ചോദിച്ചും പറഞ്ഞൊക്കെ നമ്മളൊന്ന് എല്ലാം ഒന്ന് സമാധാനത്തിൽ പോകുകയാണെങ്കിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് പോകാൻ പറ്റും. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മനസ്സിൻ്റെ ഈ ഒരു അവസ്ഥ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു എക്സർസൈസാണ് യോഗ. കാരണം നമ്മളിതിനകത്ത് ഈ ഒരു മണിക്കൂർ സമയത്ത് നമ്മൾ ഒരു ഉപകരണങ്ങളോ മ്യൂസിക്കോ ഒന്നുമില്ല, നമ്മളും നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും സമയവും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ യോഗയുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള 5 ഗുണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഈ തിയറി സെഷൻ അവസാനിപ്പിക്കുകയാണ്. 5 ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മളുടെ മസിൽസൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. മസിൽ നമ്മൾ എല്ലാ മസിൽസും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നോർമലി നമ്മൾ ഈ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഈച്ച് ആൻഡ് എവറി മസിൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ടെൻഡൻസും ലിഗമെൻസും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഫ്ലെക്സിബിൾ, അതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ ഏറ്റവും കൂട്ടിയെടുക്കുകയാണ് മസിൽസിൻ്റെ. പിന്നെയുള്ളത് ബ്രീത്തിങ്, നമ്മുടെ പ്രാണം. പ്രാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം, നേരത്തെ പറഞ്ഞ ശ്വാസമാണ്. അതിനേക്കാളുപരി നമ്മളൊരു ബയോ മാഗ്നറ്റിക് വേവ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റും പ്രപഞ്ചത്തിലൊക്കെ ഒരു ബോധമുള്ള എനർജിയുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഒരേ എനർജിയുടെ ഭാഗമായതുകൊണ്ടാണ്. ഇപ്പം ഞാൻ വേറൊരു അന്യഗ്രഹ ജീവിയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാകത്തില്ല, എൻ്റെ ആക്ഷനോ ഒന്നും മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരേ ബോധത്തിൻ്റെ ഒരേ എനർജി പാർട്ടിക്കിൾസ് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് ബയോ മാഗ്നറ്റിക് വേവ്സാണ്. അതാണ് രണ്ടാമത്തെ പ്രാണ ശരീരം പ്രാണിക് എനർജിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ബാക്കി ഏത് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസത്തിനെയും, ശ്വാസം എടുക്കുക, ഇൻഹലേഷൻ, ദെൻ റിട്ടെൻഷൻ, ഹോൾഡ് ചെയ്യുന്നു, എക്സലേഷൻ, ഇത് മൂന്നുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, വിട്ടുകൊടുക്കുന്നു. ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആ പ്രാണന് നമ്മൾ ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ സൈലൻസിലേക്ക് പോവാണ്. നമ്മളുടെ ആ ഒരു പവർ അനുസരിച്ച് നമുക്ക് കൂടുതൽ ശാന്തതയും മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പ്രാണായാമം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരിയായ വിശ്രമം. വിശ്രമം നമ്മൾ ഉറങ്ങുന്നുണ്ട്, നമ്മൾ വിചാരിക്കും ഉറങ്ങുന്ന 8 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങുന്നവരായിരിക്കും. പക്ഷേ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കൊരു ഉറങ്ങിയ ഒരു ഫീല് തോന്നത്തില്ല. എപ്പോഴും ഉറക്കം, എന്തോ ഒരു ക്ഷീണം ബാക്കി നിൽക്കുന്ന പോലെയാണ്. അതിനാണ് ശരിയായ ഉറക്കം. നമ്മൾ യോഗയിൽ ശവാസനമുണ്ട്, ലാസ്റ്റ് ഫൈനൽ റിലാക്സേഷൻ ഉണ്ട്. അതിലൂടെ നമ്മളുടെ എല്ലാ മസിൽസിനെയും നമ്മളെ ബോധപൂർവ്വം നമ്മൾ അയച്ചിടുന്നു. അങ്ങനെ നമ്മൾ അതിലൂടെ നമ്മൾ ശരീരത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുവാണ്, ഓരോ സെല്ലുകളിലൂടെയും സഞ്ചരിക്കുവാണ്. ഓരോ സെല്ലുകൾക്കും മനസ്സുണ്ട്. ഈ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓരോ തലയുടെ അത് മാത്രമല്ല, നമ്മുടെ ഓരോ ഇൻ്റലിജൻസൊക്കെ നമ്മുടെ മസിൽസിന് വരെ ഉണ്ട്. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒരു 7 വയസ്സ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വീണ് കട്ടിലെന്നൊക്കെ വീണെന്ന് വിചാരിക്കും, നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ പറയുന്നത് ഒന്നും സംഭവിക്കത്തില്ല, കൊച്ചല്ലേ എഴുന്നേറ്റ് പോകും. തീർച്ചയായിട്ടും എഴുന്നേറ്റ് പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ വളർച്ചയുടെ സമയമാണ്. അതിനേക്കാൾ ഉപരി അവർ ഭയങ്കര ആക്റ്റീവാണ്. അവർ എല്ലാ സെല്ലുകൾക്കും നല്ല ബോധമുണ്ട്, ബുദ്ധിയുണ്ട്, ആ ഒരു വിവേകമുണ്ട്. വീഴുമ്പോൾ നമുക്ക് ഏറ്റവും പരിക്കില്ലാത്ത രീതിയിൽ എഴുന്നേൽക്കാനും ബോഡി ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു താങ്ങ്, ആ മസിൽസിന് വലിയ ചതവും ഒടിവും ഇല്ലാത്ത രീതിയിലേക്ക് അവർക്ക് വഴുതി മാറാനായിട്ടുള്ള കഴിവ് പെട്ടെന്ന് തന്നെ സ്പൈനിലൂടെ അവർക്ക് എത്തിക്കുവാണ്. റിഫ്ലക്സ് ആക്ഷനിലൂടെ അവർ എത്തിക്കുവാണ്. നമ്മൾക്ക് ഇല്ലാതെ പോകുന്നു ഇത് തന്നെയാണ്. നമ്മൾ വീണ് കഴിഞ്ഞാൽ വീണ സ്ഥലത്ത് കിടക്കുന്നത് നമ്മൾ മസിൽസ് ഉപയോഗിച്ചൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. യോഗയൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പരമാവധി ഇഞ്ചുറീസൊക്കെ കുറവായിരിക്കും. അവർ വീണ് കഴിഞ്ഞാലും വലിയ പരിക്കുണ്ടാകത്തില്ല. അഥവാ പരിക്കുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ ഭേദമാകുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് അവരുടെ റിലീഫ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശരിയായ വിശ്രമം വരുന്നു. പിന്നെ ശരിയായ ഭക്ഷണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഷവർമ കഴിച്ച് രോഗി കുട്ടികൾ, ഒരു കുട്ടി മരിച്ചു എന്നൊക്കെയുള്ള ഭയങ്കര ന്യൂസ് നടക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെയാണ്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കാവോ, അതൊന്നുമല്ല ചോദ്യം. നമ്മൾക്ക് എന്താണോ വേണ്ടത്, നമ്മളുടെ ശരീരം എന്താണോ ആവശ്യപ്പെടുന്നത്, അത് നമ്മൾ കഴിക്കുക. കഴിച്ചിട്ട് നമ്മൾ അതിനെ വളരെ കഴിക്കുന്ന ഭക്ഷണം വളരെ മിതമായ രീതിയിലും ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. നമ്മൾക്ക് വയററിയാതെ കഴിക്കുക എന്നുള്ള ശീലം പതുക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് നമ്മളെ അറിയുമ്പോഴത്തേക്ക് മാത്രമാണ്. അപ്പോൾ എനിക്കിപ്പം നമ്മൾ കുനിയാൻ പറ്റുന്നില്ല, അപ്പം ഞാൻ നന്നായിട്ട് ചോറിന്ന വ്യക്തിയാണെങ്കിൽ ഓട്ടം ആരും പറയേണ്ട ആവശ്യമില്ല, കുനിയാൻ പറ്റാതെ ചോറ് അധികം കഴിക്കുമ്പോൾ ചോറിൻ്റെ അളവ് കുറച്ചേക്കാം. ഞാൻ തന്നെ വിചാരിക്കുവാണ്. അപ്പോൾ ഞാൻ തന്നെ ആ എടുക്കുന്ന പ്ലേറ്റ് ചെറിയൊരു പ്ലേറ്റ് എടുക്കുന്നു. വലിയൊരു പ്ലേറ്റിൽ കുറേ ചോറാണ് കഴിച്ചിരുന്നെങ്കിൽ നമ്മൾ ചെറിയ സൈസാക്കുന്നു. അവിടെ ആ ചോറിൻ്റെ അതിൽ നിറയെ കഴിക്കുക. കാരണം നമ്മൾ എപ്പോഴും കണ്ണിൻ്റെ നിറവാണ്. കണ്ണ് നിറഞ്ഞാലേ നമ്മുടെ മനസ്സ് നിറയത്തുള്ളൂ. മനസ്സ് നിറഞ്ഞാലേ നമ്മുടെ ശരീരത്തിലേക്ക് അത് കംപ്ലീറ്റ് അബ്സോർവ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ണും മനസ്സൊക്കെ നിറഞ്ഞ് ഫുഡ് കഴിക്കണം, അങ്ങനെ തന്നെ ഫുഡ് കഴിക്കണം. കാരണം ആഹാരം കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചു വരുന്നത് ഒരിക്കലും പട്ടണി കിടക്കാൻ വേണ്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ആഹാരം നല്ല സമയത്ത് വേണ്ടതുപോലെ കഴിക്കാനായിട്ടുള്ള ആ പ്രാക്ടീസ്, നമ്മുടെ ഒരിക്കലും ഡയറ്റ് പ്ലാൻ അല്ലത്. നിങ്ങൾ വിചാരിക്കുന്ന ഡയറ്റ് യോഗ ചെയ്യുമ്പോൾ ഡയറ്റ് ചെയ്തിട്ട് യോഗ നിർത്തിക്കും ഡയറ്റ് മാറ്റാനല്ല, എന്നും നമ്മൾ ഒരേ ട്രാക്കിൽ കൂടെ പോവുക. എന്ത് ഫുഡ്, നിങ്ങൾക്ക് ഐസ്ക്രീം ആണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റിൽ തന്നെ കഴിക്കാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ കഴിക്കേണ്ട ചോറ കഴിക്കുന്നത് ചോറ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ബോധവും വിവേകമൊക്കെ ഉണ്ടാകണം. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടും യോഗ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരം മിതമായ രീതിയിൽ തന്നെ പോകും, മിതമായ ആഹാരം. പിന്നെ നമ്മൾ
മാനസിക സംഘർഷം അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ടെൻഷനാണ് സ്ട്രെസ്സാണ് അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രാണായാമം മെഡിറ്റേഷനുമാണ് ആ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുക നമ്മുടെ രാവിലെ എഴുന്നേറ്റുള്ള ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേയുള്ള 3 മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ എന്തായിരിക്കണം നമുക്ക് ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ് അടുത്ത നിമിഷങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് ഒന്ന് കാണാൻ സാധിക്കും വിഷ്വലൈസേഷൻ പവറൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും നമ്മളിങ്ങനെ ഓവറോൾ നമ്മൾ ഈ 5 കാര്യങ്ങളുടെ 5 തത്വങ്ങളാണ് യോഗയുടെ 5 തത്വങ്ങളാണ് ശരിയായ ശ്വസനം ശരിയായ ഭക്ഷണം ശരിയായ വിശ്രമം പ്രാണായാമം മെഡിറ്റേഷൻ റിലാക്സേഷൻ പിന്നെ എക്സസൈസ് അതിന് പകരം ശവ യോഗ പോസ്റ്റേഴ്സ് ഈ 5 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു യോഗയിലൂടെ അപ്പോൾ നമ്മൾ ഈ യോഗയുടെ ഓവറോൾ ഇത്രയും തിയറി മതി കാരണം നമ്മൾ എന്തിനാണ് അതിൻ്റെ പ്രാധാന്യം മാത്രമാണ് മനസ്സിലാക്കുക കാരണം നമുക്ക് നമ്മളെ തിരിച്ചറിയുക നമ്മുടെ ശരീരം നമ്മൾ എത്ര നാൾ ജീവിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല ആ ജീവിക്കുന്ന അത്രയും കാലം നമ്മൾ നമ്മളുടെ ശരീരത്തിന് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുക ആരുടെ സപ്പോർട്ട് നമ്മൾ എടുക്കാതിരിക്കുക നമ്മൾ ഇരിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഒരാൾ കൈപിടിച്ച് പൊക്കാനോ നടക്കാൻ പറ്റാതെ ഒരാൾ കൂടുതൽ നടക്കാനോ നമുക്ക് യാത്ര ചെയ്യുവാനും നമ്മൾക്ക് ചെയ്യുക നമ്മുടെ അവനവൻ്റെ ജോലികളൊക്കെ ചെയ്ത് അവസാന ദിവസം വരെ നന്നായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന യോഗയായിരിക്കും കാരണം നമ്മളെ ഇതിനകത്ത് ഒരു ഇഞ്ചുറീസും വരുന്നില്ല യോഗ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരാളുടെയും ഒരു കാപ്പിലറീസ് പോലും ബേണാകുന്നില്ല പൊട്ടിപ്പോകുന്നില്ല നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കി എടുക്കുവാണ് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടിയെടുക്കുവാണ് നമ്മുടെ മനസ്സ് ശാന്തമാക്കി എടുക്കുന്നു ഇതിൽ പരം നമുക്കൊന്നും ആവശ്യമില്ല മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രം ലക്ഷ്യം വയ്ക്കുക അത് തന്നെയായിരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ 1500 രൂപ നമ്മൾ കൊടു നിങ്ങൾ മുടക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആൾക്കാരുടെ അവർ പിന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില നിങ്ങൾ നോക്കിയാൽ മതി ഒരു കാലൊക്കെ എൻ്റെ സാറുണ്ട് സാറിൻ്റെ കാല് ഒരു വർഷം മാറ്റി വയ്ക്കുന്ന സാറ് പറയുന്നത് 75,000 രൂപ കാലിന് ഒരു കൈയും ഇല്ല ആ കൈക്കും കാലിന് സാറിന് 1.5 ലക്ഷം രൂപയോളം സാറിന് ഒരു വർഷം പണിയെടുക്കണം എന്തിനു വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയല്ല ഈ കൈയും കാലം മാറ്റി വയ്ക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വിലയിടുവാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു ബെൻസ് കാർ അല്ലെങ്കിൽ നല്ലൊരു വാഹനമാണ് നിങ്ങളെന്ന് വിചാരിക്കുക ആ വാഹനത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ വെറുതെ ഫുഡ് മാത്രം കൊടുത്താൽ പോരാ അല്ല അതിൻ്റെ ടയർ എല്ലാം നല്ല സർവീസ് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ഉള്ളിലുള്ള യന്ത്രങ്ങളും എല്ലാം ഓയിലിട്ട് കൊടുക്കണം അങ്ങനെ എല്ലാവരും സ്മൂത്തായിട്ട് പോലെ വണ്ടി ഓടത്തുള്ളൂ നമ്മൾ വണ്ടി പുറമോടി നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് നടന്നിട്ട് കാര്യമില്ല നമ്മളുള്ളിൽ എല്ലാം പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഷോക്കേസിൽ കൊണ്ട് വയ്ക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ തേഞ്ഞു തീരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താണ് തുരുമ്പടിച്ച് തീരുന്നതിനേക്കാൾ നല്ലത് തേഞ്ഞു തീരുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പിച്ചാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള ഏറ്റവും ഉപയോഗിക്കുന്ന കുഞ്ഞു കത്തിയൊക്കെ ആയിരിക്കും നമ്മൾ ഷോക്കേസ് ചിലപ്പോൾ വലിയ വലിയ കത്തികളൊക്കെ കാണും അതങ്ങനെ ഷോയ്ക്ക് വയ്ക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കത്തിയൊക്കെ ആയിരിക്കും അപ്പോൾ അതുപോലെ ആയിത്തീരുക എപ്പോഴും തേഞ്ഞു തീരാൻ ആഗ്രഹിക്കുക അല്ല ഒരിക്കലും വെറുതെ ഇരുന്നിട്ട് നമ്മൾ എത്രമാത്രം മടി പിടിക്കുന്നു അത്ര നമ്മുടെ ശരീരത്തിനെ കേടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറാണെങ്കിൽ സർവീസ് ചെയ്തില്ലെങ്കിൽ വെറുതെ കട്ടപ്പുറത്തേക്ക് പതുക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ശരീരം അപ്പോൾ പരമാവധി നമ്മൾ നമ്മുടെ ബുദ്ധിയും ബോധമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ബുദ്ധിയും ബോധം കുറയണ സമയമുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് അതിൻ്റെ ബെനിഫിറ്റ് അന്നേരം എടുക്കാൻ പറ്റും അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കുക ഒരിക്കലും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കാതിരിക്കുക കുട്ടിക്ക് വേണ്ടിയോ ഭർത്താവിൻ്റെ സമയവും എല്ലാം നമ്മൾ എല്ലാവരുടെയും എല്ലാ സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്കായിട്ട് സമയം കിട്ടുന്നില്ല നിങ്ങൾ ഇനി ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ സമയം ചിലവഴിച്ച് നിങ്ങളൊന്ന് ഇരുന്ന് പോകുക കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ ചുറ്റും ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഒന്ന് നിൽക്കും പിന്നീട് അവരും അവരുടേതായ തിരക്കുകളിലേക്ക് പോകും അപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് അന്ന് എനിക്ക് അന്ന് ചെയ്താൽ മതിയായിരുന്നു പിന്നീട് ആലോചിക്കും അപ്പോഴത്തേക്കും കാലം കഴിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഇതുപോലെ യോഗ ചെയ്യാനോ ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് പോലും അപ്പോൾ ഉണ്ടാകണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രകൃതിയാണ് നിങ്ങൾക്കോരോ കാര്യം തരുന്നത് ഇപ്പോൾ ഞാനിവിടെ യോഗ പഠിക്കുന്നത് പോലും യോഗ ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതും ഇനി കോവിഡ് വന്നതുപോലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ യോഗ പഠിക്കാനാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കുക ഈ ലോകത്തിൽ എല്ലാവർക്കും അവരവരുടെ വിലയുണ്ട് ഒരാളും ചെറുതല്ല എല്ലാവരുടെ പിന്നെ വാക്കുകൾക്കും എല്ലാം ഒരുപാട് പഠന അർഹമാണ് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കുക ലോകത്തിൽ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ ഇനി നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് എന്തും തീരുമാനിക്കാം ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി യോഗ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുക കാരണം ജീവിതം എന്ന് പറയുന്ന ഒറ്റ ഒരെണ്ണേ ഉള്ളൂ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ടേൺ എടുത്ത് ഇതൊരു ട്രയലാണ് ഇനി പോയിട്ട് ഒന്നുകൂടെ ജനിച്ച് വരാമെന്നൊന്നും വ്യാമോഹിക്കരുതും അപ്പം എല്ലാം കഴിഞ്ഞ് കാണും അപ്പോൾ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക നമ്മളിനി ഡെമോ സെഷനിലേക്ക് വരുവാണ് നമ്മളെങ്ങനെ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ഓക്കെ നമ്മളിപ്പം ചെയ്യുന്നത് ഇത് ഫറസാനയാണ് നമ്മളുടെ കൂടെ 2 കുട്ടികളുള്ളത് ഓക്കെ നമ്മളാദ്യം ചെയ്യുന്നത് ലൂസനിങ് നമ്മളാദ്യം നിങ്ങൾ നിങ്ങളിപ്പം നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫോൺ
ഇരിക്കുന്നവരാണ് നിങ്ങൾ ഫോൺ എടുത്ത് മാറ്റി വെക്കുക. ആദ്യം ഫുൾ സ്ക്രീനിലാക്കുക. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ ചിലപ്പോൾ സംശയം കാണും, ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ കാണാൻ പറ്റുമോ? തീർച്ചയായും കാണാൻ പറ്റും. നിങ്ങൾ ചെറിയൊരു ടൈലായിട്ടാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ 3 ഡോട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ഫോൺ ഇങ്ങനെ ചാരി വയ്ക്കുക, ടേബിളിൽ അങ്ങനെ ചാരി വെച്ചിട്ട് നിങ്ങൾ എഴുതി നിൽക്കുക. എന്നിട്ട് ഈ ഫർസാന ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിന്ന് ചെയ്യുന്ന പോസ്റ്ററൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ യോഗയുടെ റൂം. നമ്മൾ ഫർസാന നിൽക്കുന്ന യോഗ മാറ്റിലാണ്. ഇപ്പോൾ 2 മാറ്റ് ക്രോസായിട്ടിരിക്കുവാണ്. തൽക്കാലം ഒരു മാറ്റെങ്കിലും നിങ്ങൾ യോഗയ്ക്ക് ചേരുന്നവർ വാങ്ങിക്കുക. മാറ്റ് നിർബന്ധമാണ്, കാരണം മാറ്റിൽ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് ഗ്രിപ്പ് കിട്ടും ചെയ്യുന്നതിന്. ഓക്കെ, നമ്മളങ്ങനെ നിന്നു. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ആരും കൈയൊക്കെ കൈ ആദ്യം നമ്മൾ കൈകളൊക്കെ ചൂടാക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചു. കൈ നീട്ടിപ്പിടിച്ച് പതുക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ അടയ്ക്കുക, തുറക്കുക. കൈ പതുക്കെ ഇങ്ങനെ നമ്മൾ നിങ്ങൾ സൈഡിൽ നിന്നാണ് നിങ്ങൾ സൈഡ് കാണിക്കുന്നത് കുറച്ച് ക്ലിയർ ആകാൻ വേണ്ടിയാണ്. നമ്മൾ വെറുതെ കൈ ഇങ്ങനെ അടച്ചു, നമ്മൾ എന്തെങ്കിലും എടുത്ത് എറിയുന്ന പോലെ പതുക്കെ കൈ അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക, തുറക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് 1. ഓക്കെ, നമ്മൾ വീണ്ടും കൈ മുട്ടാണ്, പതുക്കെ താഴോട്ടാക്കുന്നു, മുകളിലേക്ക് പൊക്കി വിടുക. കൈ ഇങ്ങനെ പതുക്കെ താഴ്ത്തു മുകളിലേക്ക്. നമ്മൾ കൈമുട്ടും ഷോൾഡറും കൈവിരലൊക്കെ ഒരേപോലെ ഒന്ന് പതുക്കെ ഒന്ന് ചലിക്കുന്നുണ്ട്. പതുക്കെ ഒന്ന് കൈ മുട്ടുമടക്കുന്നു, നിവർത്തുക, മുട്ടുമടക്കുക, നിവർത്തുക. ഇതൊന്നും യോഗാസനമല്ല, ഇതൊക്കെ നമ്മളൊന്ന് നമ്മുടെ ജോയിൻസൊക്കെ ഒന്ന് അനക്കാൻ ശ്രമിക്കുവാണ്. ഓക്കെ, നേരെ നിന്നു. വീണ്ടും നമ്മൾ അങ്ങനെ നിന്നു. അവിടെ കാല് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കാല് ചെറുതായിട്ട് 2 അടി അകലത്തിലേക്ക് ഒന്ന് അകത്തി വെച്ചു. അവിടെ നമ്മൾ ചെയ്യുന്നത് 2 കൈകളും ഷോൾഡറിലിങ്ങനെ വെച്ചു. അപ്പോൾ കൈ ഇങ്ങനെ മടക്കാൻ പറ്റുന്നൊരു കൈ മടക്കുക. പതുക്കെ നമ്മൾ ഷോൾഡർ പതുക്കെ ഒന്ന് റൊട്ടേഷനാണ്. സ്ലോലി പതുക്കെ ഒന്ന് കൈമുട്ടുകൊണ്ട് സർക്കിൾ ചെയ്യാൻ ശ്രമിക്കുവാണ്. 1, 2, 3 ഓപ്പോസിറ്റ്. 1, 2, 3 കൈമുട്ടുകൊണ്ട് സർക്കിൾ ചെയ്യണവർ പതുക്കെ ഒന്ന് കറക്കി കൊടുത്തു. ഓക്കെ, അവിടെ കൈ പതുക്കെ ഒന്ന് താഴോട്ടിട്ടു. കൈകളൊന്ന് കുടഞ്ഞു കൊടുക്കുക. കൈകളൊന്ന് റിലാക്സ് ചെയ്യുവാണ്, കുടഞ്ഞു കൊടുത്തു. നമ്മൾ വീണ്ടും ഷോൾഡർ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ്. ഷോൾഡർ പതുക്കെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊക്കുവാണ്, സാവധാനിയിൽ പൊക്കുന്നു. ബാക്കിലൂടെ ഇങ്ങനെ കറക്കുവാണ്. വീണ്ടും ഷോൾഡർ പതുക്കെ സർക്കിളായിട്ട് ഒന്ന് മൂവ് ചെയ്യുകയാണ്. ക്ലോക്ക് വൈസ് പതുക്കെ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പൊക്കുന്നു. ബാക്കിലേക്ക് ആ ഒരു പിടുത്തമൊക്കെ പതുക്കെ ഒന്ന് അയച്ചു കൊടുക്കാനാണ്. തിരിച്ചും ചെയ്യുവാണ്. 1, 2, 3 ഓക്കെ, നേരെ നിന്നു. നമ്മൾ വീണ്ടും തല സാവധാനം താഴേക്ക് കൊണ്ടുവന്നിട്ട് താടി നെഞ്ചിൽ മുട്ടുന്നത്ര ഫ്രണ്ടിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുന്നു. ഡൗൺ മുകളിലേക്ക് നോക്കുന്നു. അപ്പ് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴുത്തിലാണ് തലയുടെ വെയിറ്റ് വരുന്നത്. ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുവാണ്, മുകളിലേക്ക് റൂഫിലേക്ക് നോക്കുന്നു. വീണ്ടും താഴോട്ട് കൊണ്ടുന്നു. തല സാവധാനം മുന്നോട്ട് കൊണ്ടുവരുന്നു. ഡൗൺ മുകളിലേക്ക് നോക്കുന്നു. അപ്പ് വീണ്ടും ഡൗൺ താഴേക്ക് വരുന്നു. അപ്പ് ഓക്കെ, നേരെ വരുന്നു. നമ്മൾ ഈ തല ഒന്ന് ചരിച്ചു കൊടുക്കുവാണ്. റൈറ്റ് സൈഡിലേക്ക് പതുക്കെ ചരിക്കാൻ ശ്രമിക്കുന്നു. റൈറ്റ് ലെഫ്റ്റ് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അപ്പോൾ നമ്മൾ തലയ്ക്ക് കഴുത്തക്കിൻ്റെ ബാക്കിലൊക്കെ നല്ല പിടുത്തമാണെങ്കിൽ പതുക്കെ നമ്മൾ വലത് കൈ ഉയർത്തുന്നു. അവിടെ നമ്മൾ തലയിൽ ചുറ്റി പിടിക്കുക. പതുക്കെ പിടിച്ചിട്ട് നമ്മൾ ആ ഇടത് വശത്ത് കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. വലതുവശത്തേക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. 1 ഓപ്പോസിറ്റാണ്. തിരിച്ച് വീണ്ടും 2 ലെഫ്റ്റിലേക്ക് ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കുന്നു. വീണ്ടും 3 റൈറ്റിലേക്ക്, 4 ലെഫ്റ്റിലേക്ക്, 5 റൈറ്റിലേക്ക്, 6 കഴുത്തൊന്ന് പതുക്കെ ചരിച്ചു കൊടുത്തു. ഇപ്പോഴായിരിക്കും നമ്മൾ കഴുത്തിന് ഇത്രയും വേദനയൊക്കെ നമ്മൾ അറിയുന്നത്. അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി പതുക്കെ തല ഷോൾഡറിന് മുകളിലൂടെ പതുക്കെ ടേൺ ചെയ്യുവാണ്. റൈറ്റ് സൈഡിലേക്ക് റൈറ്റ്, ദെൻ ലെഫ്റ്റ് ഇടതുവശത്തേക്ക്, വീണ്ടും വലതുവശത്തേക്കാണ് ടേൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 2 കൈകളിങ്ങനെ കവിളിലിങ്ങനെ വെച്ച് കൊടുത്ത് പതുക്കെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. 1 ചെറുതായിട്ട് അമർത്തി കൊടുത്തു. ഓപ്പോസിറ്റ്. 2 വീണ്ടും. 1, 2, 1, 2 ഓക്കെ. കൈകളൊന്നും ഇവിടെ ഒന്ന് അടയ്ക്കുക, തുറക്കുക. നമ്മൾ വീണ്ടും വലത് കൈയുടെ ഇടത് കൈയുടെ മുകളിൽ വലത് കൈയിൽ വയ്ക്കുന്നു. ഇടത് കൈ ഇങ്ങനെ മടക്കി വെച്ചു, വലത് കൈ അതിന് മുകളിൽ വെച്ചു. ഓക്കെ, അവിടെ വലത് കൈ നേരെ മുട്ട് നിവർത്തുവാണ്. മുട്ട് നിവർത്തി നേരെ പുറകോട്ട് കൊണ്ടുപോവാണ്. പതുക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് നേരെ തിരിഞ്ഞ് നേരെ കൈ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് തലയും നോട്ടം പോവുകയാണ്. റൈറ്റിലേക്ക് നോക്കുന്നു. ഓക്കെ, നേരെ വരിക. ഇതേപോലെ തിരിച്ച് ഇടത് വശത്തേക്കാണ്. ഇടത് കൈ നീട്ടുന്നു, നേരെ ബാക്കിലേക്ക് പോകുന്നു. ടേൺ ടേൺ ടേൺ, മാക്സിമം ടേൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഒരിക്കൽ കൂടി ചെയ്യുവാണ്. കൈ കൊണ്ടുവന്നു, വലത് കൈ നീട്ടുവാണ്. 1 മാക്സിമം ബാക്കിലേക്ക് നോക്കുന്നു, നേരെ വരുന്നു. ഓപ്പോസിറ്റ്. 2 ഓക്കെ, നേരെ വരുന്നു. നമ്മൾ വീണ്ടും കൈകൾ രണ്ടും ഹിപ്പിൽ വയ്ക്കണം. അരക്കെട്ടിന് 2 സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. 4 വിരൽ ഫ്രണ്ടിലേക്കാണ്, തള്ള വിരൽ ബാക്കിലാണ്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കറക്കുന്നു. 1, 2, 3, 4 ചെറിയ സർക്കിളാക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ഒട്ടും പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഹിപ്പ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് എത്തിച്ചു, ബാക്കിലേക്ക് എത്തിക്കുക, ലെഫ്റ്റിലേക്ക് എത്തിക്കുന്നു. ഫ്രണ്ട് റൈറ്റ് ബാക്ക് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ് ബാക്ക് ലെഫ്റ്റ്. ഇതേപോലെ തിരിച്ചും ചെയ്യുവാണ്. ഫ്രണ്ട് ലെഫ്റ്റ് ബാക്ക് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ് ബാക്ക് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ് ബാക്ക് റൈറ്റ്.
ഓക്കെ. നമ്മൾ വീണ്ടും കാലുകൾ ചേർത്ത് വെച്ചു. നമ്മൾ ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുവാണ്. അതിനുവേണ്ടി കൈ ഇങ്ങനെ ലോക്ക് ചെയ്യുക, കൈ ഇങ്ങനെ ഫിംഗേഴ്സ് വിരലുകൾ ഇങ്ങനെ ഇടത്തുകൊണ്ട് കയറ്റി വെച്ചു. അടുത്ത് കൈയുടെ ഉള്ളം കൈ പുറത്തോട്ടാക്കി, ആ കൈ നേരെ മുകളിലേക്ക് പൊക്കി വെച്ചു. അപ്പോൾ നമ്മൾ കാല് രണ്ടും താഴത്ത് പ്രസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കാലിൻ്റെ വിരലിങ്ങനെ പൊങ്ങി നിൽക്കുക, മാക്സിമം ഇങ്ങനെ പൊങ്ങുക, മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങുവാണ്. അപ്പോൾ കാലിൻ്റെ വിരലിലേക്ക് പൊങ്ങുന്നു, കൈ നേരെ മുകളിലേക്ക് മുട്ടൊക്കെ നിവർന്ന് നിൽക്കുവാണ്. സൈഡിലൂടെ പതുക്കെ വിട്ട് കൊടുക്കുന്നു, എക്സേൽ ഡൗൺ. വീണ്ടും ശ്വാസം എടുക്കുന്നു, നന്നായിട്ടൊന്ന് പൊങ്ങുക, മാക്സിമം പൊങ്ങുക, ഇൻഹേലപ്പ്, സാവധാനം വിടുന്നു, എക്സേൽ ഡൗൺ. വീണ്ടും ഇൻഹേലപ്പ്, നന്നായിട്ട് പൊങ്ങുക, എക്സേൽ ഡൗൺ. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത് നമ്മളൊരു നമ്മുടെ ജോയിൻസൊക്കെ ഒന്ന് അനക്കാൻ ശ്രമിച്ചു. നമ്മൾ ഇനി ചെയ്യുന്നത് സൂര്യ നമസ്കാരമാണ്. ഫർസാന ചെയ്ത് കാണിക്കും എങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. ഇങ്ങനെ നമ്മളിതൊക്കെ നമ്മൾ പഠിക്കും. നമ്മളൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ സൂര്യ നമസ്കാരം പഠിക്കുന്നു. തനിയെ ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് 6 സൂര്യ നമസ്കാരം ഡെയിലി ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പഠിക്കുവാണ്. നമ്മളാദ്യം ചെയ്യുന്നത് കൈകൾ ചേർത്ത് വെച്ചു, പ്രെയർ പോസ്റ്റർ. ശ്വാസം എടുക്കുന്നു, കൈകൾ മുകളിലേക്കാക്കി പുറകോട്ട് ബെൻഡ് ചെയ്തു, ബാക്കിലേക്ക് ബെൻഡ് ചെയ്തു, നേരെ മുന്നോട്ട് വരുന്നു. രണ്ട് കൈകളും താഴോട്ട് വെച്ചു, പതുക്കെ കൈ രണ്ടും താഴ്ത്ത് വെച്ചു. വലത് കാൽ മുട്ട് മാക്സിമം പുറകോട്ട് വെച്ചു, നേരെ നോക്കുന്നു. ഇടത് കാലം പരമാവധി നീട്ടിവെക്കുന്നു, ബോഡി സ്ട്രെയിറ്റ്. കിടന്നു, സാഷ്ടാംഗം, മുട്ട്, നെഞ്ച്, നെറ്റിതറയിൽ കാലുകൾ ചേർത്ത് വെച്ചു. ഭുജംഗം, തലയുയർത്തി മുകളിലേക്ക് നോക്കുക. സാവധാനം കാൽമുട്ടിലേക്ക് വരുന്നു, മുട്ടും കൂടെ ഉയർത്തി തലയുള്ളിലേക്കാക്കി വി പോസ്റ്റർ. ഇടത് മുട്ട് വയ്ക്കുന്നു, വലത് കാൽ പരമാവധി ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നു, ഇടത് കാലം മുന്നോട്ട് വയ്ക്കുന്നു. കൈകൾ രണ്ടും ചേർത്ത് വെച്ചു, നേരെ മുകളിലേക്കാക്കി പുറകോട്ട് ബെൻഡ് ചെയ്തു, നേരെ വരുന്നു, കൈകൾ താഴ്ത്ത്. ഓക്കെ, മതി. ഇതാണ് സൂര്യനമസ്കാരം ഒരെണ്ണം. ഒരു സൂര്യ